ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത്തവണ ഞാൻ ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും പരിചയമുള്ള സ്നാക്കാണ് നമ്മുടെ സ്വന്തം പപ്പടവട. 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനുള്ള സൂപ്പറായിരിക്കും അല്ലേ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇതിനെ പപ്പട ബോളി എന്ന് പറയൂ കേട്ടോ. ഞങ്ങളിവിടെ പപ്പടവട എന്ന് പറയുക, ഇവിടെ തൃശ്ശൂരൊക്കെ കേട്ടോ. അപ്പോൾ ഈ പപ്പട വട നമ്മൾ ഉണ്ടാക്കുന്നത് അരി വെച്ചിട്ട് കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മൾ പപ്പടം വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടവടയാണ്. പിന്നെ ഞാനിതിൽ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല, മൈദ ചേർത്തിട്ടില്ല കേട്ടോ. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അരിപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം എടുത്തിട്ടുള്ളത്, നമ്മൾ പപ്പടവടി ഉണ്ടാക്കാൻ പപ്പടം എടുക്കുമ്പോൾ ഇതാ ഈ പപ്പടം നമ്മളൊന്ന് ചൂടാക്കണം. ഇത് അധികം ചൂടാക്കി കിട്ടിയിട്ടില്ല, കാരണം വെയിലൊന്നും അധികം ഇല്ല, മഴക്കാലമാണല്ലോ. അപ്പോൾ അരിപ്പൊടിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എള്ള് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കുക, പപ്പടത്തിന് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ കായംപൊടിയും ചേർത്ത് കൊടുക്കുക, അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. നമുക്കിതിൻ്റെ ബാറ്റർ വെള്ളമൊഴിച്ചിട്ട് റെഡിയാക്കാം. ഞാനപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ ഇതാ കായംപൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടവട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ പപ്പടം മുക്കി പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ. അപ്പോൾ പപ്പടം നമ്മളുടെ ബാറ്ററിൽ മുക്കുക, അങ്ങ് പൊരിച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് മുക്കി അപ്പം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പപ്പടം കുതിർന്ന് അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു മറച്ചു വിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടവട. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത്, ഒന്ന് കോട്ടാവാനായിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മഴക്കാലത്ത് ഇങ്ങനെയുള്ള സ്നാക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് ആണല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.